ഇയാളെങ്ങനെ ഇതിനകത്തെത്തി? എന്താ സൂരജ്, സുഖം തന്നെ അല്ലേ? കുടുക്കിയതാ എന്നെ കള്ളക്കേസിൽ. തന്ത്രപരമായി കളിച്ചു. താങ്കളുടെ ഭാര്യയുടെ ആ ഫ്രണ്ടില്ലേ സാബിർ, എന്റെ ആരാധകനാണെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരുന്ന ഒരുത്തനെയും ഈ ഋഷികേശിനി വിശ്വസിക്കത്തില്ല. ആരാധകർ എനിക്ക് ആ വർഗത്തെ തന്നെ അത്താ കിടക്കുന്നു. ആ പോട്ടെ, കാണാം. ഇങ്ങേരണോ സൂരജ് പറയാനുള്ള ഋഷികേഷ്? ദീപ്തി മാഡത്തിനെ കൊടുക്കാൻ ശ്രമിക്കുന്നവൻ. അയാളുടെ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാൻ? അയാൾക്ക് വേണ്ടതെല്ലാം ഞാനവിടെ നിന്ന് കൊടുത്തോളാം. പഞ്ഞിക്കിട്ട് ഞാൻ നമസ്കാരം. ഞാനാണ് ഇന്നലെ രാത്രി വിളിച്ചത്. സുഭാഷ് മനസ്സിലായി, എന്തിനു നേരിട്ട് കാണുമെന്ന് പറഞ്ഞ്. അകത്തേക്ക് വരാവോ? ഓ യെസ്. മാഡം, ഞാൻ വളച്ചു കെട്ടില്ലാത്ത കാര്യം പറയാം. ഞാനിപ്പോ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അഴിമതിയൊന്നും നടത്തി എനിക്ക് ശീലമില്ല, അത് തന്നെ കാരണം. മാഡം കുറച്ച് കാശെന്ന് സഹായിച്ച ഉപകാരമായിരുന്നു. അയ്യോ, അതിന് അത്രമാത്രം കാശൊന്നും എന്റെ കയ്യിലില്ല. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ അറിയാലോ സുഭാഷിന്. ഓ, അതൊക്കെ അറിയാം. എന്റെ ഏട്ടനെ ജയിലാക്കി നിങ്ങളുടെ ഹസ്ബൻഡ് മുങ്ങി. ഞാൻ എന്റെ പിള്ളേരെ കൂട്ടി വന്ന് നിങ്ങളുടെ വീടിനെ തീ വെക്കണമെന്ന് കരുതിയതാ. പിന്നെ വേണ്ടെന്ന് വെച്ചു. എന്തിനാ മാഡത്തിന്റെ ഹസ്ബൻഡ് ചെയ്ത തെറ്റിന് മാഡത്തിനെ ശിക്ഷിക്കുന്നത്? പിന്നെ കാശില്ലാന്ന് പറയുന്നൊക്കെ കള്ളമാണെന്ന് എനിക്കറിയാം. മാഡം എത്രയും പെട്ടെന്ന് എന്നെ സഹായിച്ചേ പറ്റൂ. എന്റെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞില്ലേ സുഭാഷ്? ഒരു മിനിറ്റ്, ഞാനിപ്പോ സച്ചിനൊന്ന് വിളിക്കട്ടെ. ഫോൺ നമ്പറിന്റെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലും കാശൊന്നും ഉണ്ടാവില്ല. അയ്യോ, കാശ് ചോദിക്കാനല്ല സച്ചിനെ വിളിക്കുന്നത്, അനുപമ മാഡത്തിന്റെ പഴയ കഥകളൊക്കെ അങ്ങേരോട് പറയാന. വിനീത എന്ന പെണ്ണിനെ കോട്ടേഷൻ സംഘത്തെ കൊണ്ട് മാനഭംഗപ്പെടുത്തിയതും മാഡം പോലീസ് പിടിയിലായതും അച്ഛന്റെ പണത്തിന്റെ ബലത്തിൽ രക്ഷപ്പെട്ടതും ഞാൻ അങ്ങേരോടങ്ങ് പറയും. സച്ചിൻ ഇതറിഞ്ഞ നിങ്ങളുടെ കുടുംബജീവിതം തഥൈവ. ഞാൻ പറയണോ അതോ മാഡം എനിക്ക് കാശ് വരും? ഇവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യോ? കാശ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നോ? ആലോചിച്ച് തീരുമാനിക്കണൊന്നും സമയമില്ല മാഡം. എത്രയും പെട്ടെന്ന് എനിക്ക് കാശ് കിട്ടണം. എത്രയാ സുഭാഷിന് വേണ്ടത്? ഒരു 500,000 രൂപ. അയ്യോ, അത്രയൊന്നും എന്റെ കയ്യിലില്ല. ഞാനൊരു 25,000 രൂപ തരാം. സുഭാഷ് അത് വാങ്ങിക്കണം. എന്നെ ദ്രോഹിക്കരുത് പ്ലീസ്. എന്റെ കുടുംബജീവിതം തകർക്കരുത്. തൽക്കാലം 25,000 എടുക്ക്, ചെല്ല്. ഈ ബുദ്ധി പണ്ടേ പ്രയോഗിക്കേണ്ടായിരുന്നു. ഇവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കാശ് വാങ്ങിക്കാം, സുഖമായിട്ട് കഴിയാം.
കാശ് 25000 രൂപയുണ്ട്. എനിക്ക് 5 ലക്ഷം വേണ്ടത്. തൽക്കാലം ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കി നാളെ തന്നാൽ മതി. ഞാൻ വിളിക്കാം. ഇക്കാര്യം മൂന്നാമതൊരാൾ അറിയരുത്. അറിഞ്ഞ ഒക്കെ ഞാൻ സച്ചിനോട് പറയാം. ഇപ്പൊ എന്റെ നാക്കിൻ തുമ്പിലാ മാഡത്തിന്റെ കുടുംബജീവിതം. അത് മറക്കരുത്. രാജു ഇടയപുരം നയിക്കുന്ന പദയാത്രയുടെ പോസ്റ്ററുകളാ ടൗൺ നിറയെ. അവന്റെ കൂറ്റൻ കട്ടൗട്ടുകളും വച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ അതെല്ലാം നശിപ്പിക്കണം. സുഭാഷ് എന്താ ഈ പറയുന്നത്? നമ്മുടെ പാർട്ടിയുടെ യൂത്ത് ലീഡറാ അദ്ദേഹം. നമ്മൾ തന്നെ അത് നശിപ്പിക്കാന്ന് പറഞ്ഞ അവൻ കയറി ഒരുപാട് വിലസുന്നുണ്ട്. എന്റെ കണ്ണ് അവൻ ഇപ്പൊ ഇരിക്കുന്ന സ്ഥാനത്താ. ഈ പദയാത്ര കാസർഗോഡ് നിന്നും തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പേ രാജു ഇടയപുരം താഴെ വീണിരിക്കും. വീഴ്ത്തും ഞാൻ. ചില ആരോപണങ്ങൾ അവന്റെ മേലുണ്ടാവും. അവൻ ഈ സ്ഥാനം രാജിവെക്കേണ്ടി വരും. സുഭാഷ് എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കൂടെ നിന്ന നിങ്ങൾക്കും ഗുണമുണ്ടാവും. ഞങ്ങൾ സുഭാഷിന്റെ കൂടെ തന്നെ ഉണ്ട്. എന്ത് വേണേലും ഞങ്ങൾ ചെയ്തോളാം. എന്നാ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് നടക്കണം. മറ്റാരും അറിയരുത്. ഒക്കെ നശിപ്പിച്ചത് എതിർ പാർട്ടിക്കാരാണെന്നേ കരുതാവൂ. ഒക്കെ ഞങ്ങൾ ഏറ്റെന്നേ. എന്നാ വിട്ടോ, സമയം കളയാം. അപ്പൊ ശരിയെന്നാ. അച്ഛനാണല്ലോ. ഹലോ സുഭാഷേ, നീ വക്കീലിനെ കണ്ടോ? എന്തായി കാര്യങ്ങൾ? എന്തിനാ അച്ഛൻ ടെൻഷൻ അടിക്കുന്നത്? നമുക്ക് സൂര്യചേട്ടനെ പുറത്തിറക്കാം. ഞാൻ വക്കീലോട്ട് വീട്ടിലേക്ക് വരാം, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇന്ന് തന്നെ വരാം. പിന്നെ അച്ഛ കാശിന്റെ കാര്യം മറക്കണ്ട. ഇല്ല മോനെ, നീ അദ്ദേഹത്തിനെ കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ആ ശരി അച്ഛ. 1 ലക്ഷം രൂപയാണ് സുനന്ദ ചോദിച്ചത്. അനുപമ തന്നത് 25000 രൂപ. ഇത് കൊടുക്കുന്ന നാണക്കേടല്ലേ. അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് വക്കീൽ ഫീസ് അടിച്ചെടുത്ത ശേഷം 1 ലക്ഷം രൂപയാക്കി സുനന്ദയ്ക്ക് കൊടുക്കാം. അതാണ് നല്ലത്. ഏതായാലും ആ കേസില്ല വക്കീലായിട്ട് ഇപ്പൊ വീട്ടിലേക്ക് ചെല്ലാം. അമ്മ ചാനലുകാർ പറയുന്നത് സുഭാഷ് ഏറ്റുപിടിച്ചെന്നേ ഉള്ളൂ. ഏട്ടത് സച്ചിൻ വെട്ടിങ് വരും. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. സച്ചിനുമായിട്ട് ദീപ്തി വന്നില്ലേലും കുഴപ്പമില്ല. ഞങ്ങളെ കുഞ്ഞിനെ ഞങ്ങൾ പുറത്തിറക്കും. അതിന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. എടോ, സുഭാഷിനെ വിളിച്ചിരുന്നു. വക്കീലുമായിട്ട് അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വക്കീലോ? അവൻ എന്തിനാ വക്കീലുമായിട്ട് വരുന്നത്? എടാ, സൂരജന്റെ കേസ് കൈകാര്യം ചെയ്യാൻ സുഭാഷ് വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ ഒരു വക്കീല. അദ്ദേഹം വിചാരിച്ച നിഷ്പ്രയാസം സൂരജനെ പുറത്തിറക്കാൻ പറ്റുമെന്നാണ് സുഭാഷ് പറയുന്നത്. ദീപ്തി എടുത്ത് പ്രഗത്ഭനായ ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ വേറെ വക്കീല്? ആ വക്കീലിന്റെ നിർദ്ദേശപ്രകാരമല്ലേ ദീപ്തി സച്ചിനെ പിടിക്കാൻ ലണ്ടനിലേക്ക് പോയത്? അവളുടെ കാര്യം വിട്ടേരെ. അവളിപ്പോ സച്ചിനെ പിടികൂടി കൊണ്ടുവരാനൊന്നും അല്ലല്ലോ പോയത്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. വെറും വിഡ്ഢികളൊന്നുമല്ല ഞങ്ങള്. കുറച്ച് കാശ് കൂടുതൽ ചെലവാകും, 30 ലക്ഷം രൂപ. അത്രേ അഡ്വക്കേറ്റിന് കൊടുക്കണമെന്നാ സുഭാഷ് പറയുന്നത്. 30 ലക്ഷോ? ആ തറവാട് വീടും സ്ഥലം ഉണ്ടല്ലോ. അതിൽ എന്റെ ഓഹരി ലതികയും ഭർത്താവും എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വില പറഞ്ഞ് ഉറപ്പിച്ചിട്ടുമുണ്ട്. 5 ലക്ഷം അഡ്വാൻസ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ 5 ലക്ഷം സുഭാഷ് വഴി ഞാൻ അഡ്വക്കേറ്റിന് കൊടുക്കും. ബാക്കി 25 ലക്ഷം രൂപ 3-4 ദിവസം കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ അച്ഛൻ, നിങ്ങൾ എങ്ങനെ സുഭാഷിനെ വിശ്വസിച്ച് കാശ് ഏൽപ്പിക്കല്ലേ? അച്ഛ, ഏട്ടത്തെ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, പിന്നിപ്പോ എന്നെ വേറെ വക്കീല്?
വക്കീലിന്റെ കാര്യം പറഞ്ഞ് അമ്മയുടെ വള ഊരി വാങ്ങിയിരുന്നല്ലോ. എന്നിട്ടൊന്നും നടന്നില്ലല്ലോ. ഇതും അതുപോലെ പറ്റിക്കാനുള്ള പരിപാടിയാ. അല്ല, വള പണയം വെച്ച കാശ് അവൻ വേറെ വക്കീലിനെ കൊണ്ടുപോയി കൊടുത്തത്. അങ്ങേര് കൊള്ളാത്തത് കൊണ്ടാ പുതിയ വക്കീലുമായിട്ട് അവൻ ബന്ധപ്പെട്ടത്. ഇതിലെന്തോ ചതിയുണ്ട്. അവനെ അങ്ങനെ വിശ്വസിക്കരുത്. അമ്മ ഏട്ടത്തി ഒന്ന് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ പുതിയ വക്കീലിനെ വെക്കണോ വേണ്ടോ എന്ന്. അവളുടെ കാര്യം എനിക്ക് കേൾക്കണ്ട. അമ്മക്കിപ്പോ ദീപ്തിയേക്കാ വിശ്വാസം സുഭാഷിനെയാ? ഇക്കാര്യത്തിൽ ഇപ്പൊ അതെ. അമ്മ എന്തായാലും പഴയ സുഭാഷ് അല്ല ഇപ്പൊ അവൻ. അവനെ തേടി എന്തുമാത്രം ആളുകൾ ഇവിടെ വരുന്നുണ്ട്, നിങ്ങളെല്ലാരും കാണുന്നല്ലേ. എത്ര പേരുടെ പ്രശ്നങ്ങൾ ആ ചെറുക്കൻ പരിഹരിച്ചു കൊടുക്കുന്നത്. അവന്റെ ഏട്ടൻ ജയിലിൽ കിടക്കുന്ന കാര്യത്തിൽ അവനും സങ്കടമുണ്ട്. ആത്മാർത്ഥതയോടുകൂടി തന്നെയാ സുഭാഷ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്. ആത്മാർത്ഥത അത് കണ്ടറിയാം. അതിന് കാശ് അവനെ അല്ലല്ലോ ഏൽപ്പിക്കുന്നേ, വക്കീലിനെ അല്ലേ. വക്കീലാണെങ്കിൽ ഇവിടെ വരുന്നുമുണ്ട്. ഞങ്ങള് നേരിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ കാശ് കൊടുക്കൂ. അച്ഛൻ, നിങ്ങൾക്ക് ഇനി അവനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. കഷ്ടം തന്നെ എല്ലാവരുടെയും കാര്യം. ഇനിയിപ്പൊ കാശ് സുഭാഷിനെ ഏൽപ്പിച്ചാലും ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അവനെ വിശ്വാസമാണ്. വിനീതയെ കണ്ട് സ്വന്തം കാര്യം സുരക്ഷിതമാക്കിയിട്ട് അവളിങ്ങോട്ട് വരട്ടെ. അപ്പോഴേക്കും സുഭാഷ് സൂരജിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിരിക്കും. നിങ്ങൾ കണ്ടോ. വിനീതയെ കണ്ട് സ്വന്തം കാര്യം സുരക്ഷിതമാക്കിയിട്ട് അവളിങ്ങോട്ട് വരട്ടെ. അപ്പോഴേക്കും സുഭാഷ് സൂരജിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കിയിരിക്കും. നിങ്ങൾ കണ്ടോ. നിങ്ങൾ ദീപ്തിയെ വിശ്വസിച്ചോ? ഞാനിപ്പ തൽക്കാലം സുഭാഷിനെ വിശ്വസിക്കോ. 30 ലക്ഷം അല്ല, 50 ലക്ഷം കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ കൊടുത്തിരിക്കും. ഇവരെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇവരുടെ 30 ലക്ഷം പോയി കിട്ടി, അത്ര തന്നെ. ഞാൻ ആരാണെന്ന് വീട്ടിൽ ആരെങ്കിലും തിരിച്ചറിയോ സുഭാഷേ? വക്കീല് പേടിക്കാതിരിക്കെ. ഒരു പെറ്റിക്കേസ് പോലും എനിക്കില്ല. ആ എന്നെയാണ് ഹൈക്കോടതി വാദിക്കുന്ന വക്കീലെന്ന് പറഞ്ഞ് സുഭാഷ് പരിചയപ്പെടുത്തുന്നത്. തൽക്കാലം ദീപ്തി അടുത്തെയും സൂര്യചേട്ടൻ അവിടെ ഇല്ല. മറ്റാരും വക്കീലിനെ തിരിച്ചറിയാനും പോകുന്നില്ല. സൂര്യചേട്ടനെ പുറത്തിറക്കാൻ 30 ലക്ഷം ഫീസ് വേണമെന്ന് പറയണം. 5 ലക്ഷം അഡ്വാൻസ് ആയിട്ട് ചോദിക്കണം. ആകെയുള്ള 30 ലക്ഷത്തിൽ 50,000 രൂപ വക്കീലിനും ബാക്കി 29.5 ലക്ഷം എനിക്കും. സ്വന്തം അച്ഛനെയും അമ്മയും ഇത്ര ഭീകരമായിട്ട് പറ്റിക്കുന്ന ഒരു മോനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഓ, താൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. വക്കീല് വരാൻ നോക്ക്. വക്കീലിന് അങ്ങോട്ട് 50,000 രൂപ തരുന്നില്ലേ, അത് ലോട്ടറി അടങ്ങ് കരുതിയാ മതി. എത്ര മാസമായി കേസൊന്നും ഇല്ലാതെ ഈച്ചടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിട്ട്. അതുകൊണ്ട് തന്നെ ഈ അധർമ്മത്തിന് കൂട്ടിയിരിക്കുന്നത്. ഒടുക്കം കുടുങ്ങാതിരുന്നാ മതിയായിരുന്നു. വക്കീല് ധൈര്യമായിട്ട് വാ, സുഭാഷ് ഇല്ലേ കൂടെ. നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല. അമ്മയും അച്ഛനും ആ സുഭാഷിന്റെ വായിൽ കാശ് വെച്ച് കൊടുക്കും, ഉറപ്പാ. ഇത്രയും അനുഭവിച്ചിട്ടും അവർ പഠിക്കുന്നില്ലല്ലോ. ആ കള്ളനും വക്കീലും ആന്നാ തോന്നേ. സച്ചിനെ തേടി ഏട്ടത് ലണ്ടനിൽ പോയി അറിഞ്ഞു വന്നതായിരിക്കും. രക്ഷിക്കണമെന്ന് പറയാൻ എന്ത് ധൈര്യത്തിലാ നീ വീട്ടിലോട്ട് കയറി വന്നത്? നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ കള്ളനെ എന്റെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കാൻ ഞാൻ.
എന്നാലും സച്ചിൻ ഞങ്ങളോട് തന്നെ ഇത് ചെയ്തല്ലോ. എന്റെ കുഞ്ഞിന്റെ കൂടെ നിന്ന് അവൻ ചതിച്ചത്. എന്റെ കുഞ്ഞിനെ ജയിലിലാക്കിയത് അവനാ. എന്റെ കുഞ്ഞിന് അസുഖമുള്ള കാര്യം അവനറിയാം, എന്നിട്ടും ചതിച്ചു അവൻ. എടി, തെറ്റ് ചെയ്തത് നിന്റെ ഭർത്താവ്, ജയിലിൽ കിടക്കുന്നത് നിരപരാധിയായ എന്റെ മകൻ. അല്ല, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സച്ചിൻ പാവമാണ്, നിരപരാധിയാണ്, അവനെ രക്ഷിക്കണമെന്നൊക്കെ പറയാനാണോ? അതോ സഹതാപ അറിയിക്കാനോ? അതോ മാപ്പ് പറയാനോ? ഇന്ന് ഞങ്ങളുടെ ശത്രു അതിന്റെ ഭർത്താവ്, ഈ വീട്ടിലെ സന്തോഷം തകർത്തവൻ. അവനെ ഒന്ന് കൈ കിട്ടാൻ ഞങ്ങൾ കാത്തിരിക്കുക. എന്ത് ധൈര്യത്തിലാണ് നീ വീട്ടിലേക്ക് കയറി വന്നേ? നീ എന്റെ മുന്നിൽ നിന്ന് പോകുന്നത് നല്ലത്. ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോ. നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അറിഞ്ഞുകൊണ്ട് ചതിക്കണമെന്ന് വിചാരിച്ചിട്ടില്ലെങ്കിലും എന്റെ ഭർത്താവ് തെറ്റ് ചെയ്തു. ആ കാരണത്താൽ സൂര്യചേട്ടൻ ജയിലുമായി. എനിക്ക് മാത്രമല്ല, സച്ചിനും ഇതിൽ ദുഃഖമുണ്ട്. അത് ശരി, മുതലക്കണ്ണീരൊഴുക്കി ചെയ്ത പാവം കഴുകിക്കളയുമെന്നാണോ? അല്ല, എന്റെ ഭർത്താവിനെ ന്യായീകരിക്കാനും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാനും വന്നതല്ല ഞാൻ. ഈ വീട്ടുകാരെല്ലാം നല്ലവരാണെന്ന് ഞാൻ വിശ്വസിച്ചത്. അത് തെറ്റിച്ചു നിങ്ങളുടെ മകൻ സുഭാഷ്. സച്ചിൻ അതെറ്റ് ചെയ്തത്. അവനെ ന്യായീകരിക്കാൻ വേണ്ടി സുഭാഷിന്റെ പേര് വലിച്ചഴിച്ച് നീ മറിയുദ്ധത്തിന് വന്നതാണോ? ഇത്ര വൃത്തികെട്ടവനാണ് സുഭാഷ് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. അവൻ എന്റെ വീട്ടിൽ വന്നു, 500,000 രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ പഴയ കഥകളൊക്കെ സച്ചിനോട് പറഞ്ഞു കൊടുക്കുമെന്ന് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു. എന്റെ കയ്യില് കാശില്ല, എല്ലാം വിറ്റുപെറുക്കിയ സച്ചിൻ എന്റെ ഡാഡിയെ സഹായിച്ചത്. എണ്ണിപ്പെറുക്കി 25,000 രൂപ ഞാൻ ഇന്നലെ സുഭാഷിന് നൽകി. നാളെ ബാക്കി തുക കൊടുക്കണമെന്നാ പറയുന്നത്. നീ അനുഭവിക്കടി. ഈ പറഞ്ഞത് ഏതായാലും മോശമായി പോയി സുരേഷേട്ടാ. സുരേഷേട്ടൻ ഇതിനെ ന്യായീകരിക്കാൻ പാടില്ലായിരുന്നു. അമ്മയ്ക്ക് അച്ഛന് ഇപ്പം മനസ്സിലായല്ലോ, അവൻ പഴയ സുഭാഷ് തന്നെയാണെന്ന്. എന്നും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെ നിങ്ങളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മോനെ ന്യായീകരിക്കുകയാണോ? നീ പറയുന്ന സത്യമാണോ? സത്യമാണ്. അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം, എന്നെ ഇനിയും ദ്രോഹിക്കരുത്. ഞാനിത് ആരോടെങ്കിലും പറഞ്ഞു പോയാ ഒക്കെ സച്ചിൻ അറിയിക്കുന്ന സുഭാഷ് പറഞ്ഞിരിക്കുന്നത്. വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞാലേ അയാൾ അനുസരിക്കൂ. എന്നെ വെറുതെ വിടാൻ അയാളോട് പറയണം. എന്റെ ഡാഡി ജയിലിൽ നിറക്കാൻ വേണ്ടി സച്ചിനൊക്കെ വിറ്റു, പണയപ്പെടുത്തി. നിവൃത്തി കേടുകൊണ്ട് പറ്റിപ്പോയത്. എങ്കിലും എനിക്കിതിലൊന്നും പങ്കില്ല. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഒറ്റയ്ക്ക ഞാൻ ഇന്ന് സാമ്പത്തികമായി തകർന്നു. സംരക്ഷിക്കാൻ ആരുമില്ല. എന്റെ ഡാഡി ലണ്ടനിലെ ജയിലില്ല. ഭർത്താവാണെങ്കിൽ ഏത് നിമിഷവും ജയിലിലാവുന്ന അവസ്ഥയിലും. താങ്ങാൻ പറ്റുന്നതിനപ്പുറം ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇനിയും സുഭാഷ് കാശിന് വേണ്ടി എന്നെ ശല്യം ചെയ്ത ആത്മഹത്യ എനിക്ക് മാർഗമുള്ളൂ. ഞാനത് ചെയ്യും. സച്ചിനോടുള്ള പക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്ന് വെച്ച് സുഭാഷിനെ ഇങ്ങനെ കയറൂരി വിടരുത്.
അവളെങ്ങാൻ ആത്മഹത്യ ചെയ്താ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയണ്ടല്ലോ. അത് ശരിയാണ്, നീ ഇപ്പോ ഒരു അപകടം ക്ഷണിച്ചു വരുത്താൻ നിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും അവനെന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നമ്മളാ ഇപ്പൊ മണ്ടന്മാരായത്. സുഭാഷ് ഇപ്പോഴും പഴയ സുഭാഷ് തന്നെ. അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും. ഇനിയെങ്കിലും ഒന്ന് ആലോചിക്ക, അവൻ കൊണ്ടുവരുന്ന വക്കീലിനെ കേസ് ഏൽപ്പിക്കണോ കാശ് കൊടുക്കണോ എന്നൊക്കെ. അവൻ നിങ്ങളെ പറ്റിക്കും. ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്റെ മോൻ സുഭാഷ് മാറിയിട്ടില്ല. ഹൃദയമില്ലാത്ത തനി കള്ളനായ പഴയ സുഭാഷ് തന്നെയാ നീ. പെട്ടെന്ന് എന്നെ പുറത്തിറക്കിയില്ലെങ്കിൽ എന്റെ ശവമായിരിക്കും നേതാവിനെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരിക.